നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സ്വകാര്യ സ്കൂൾ ഫീസ് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ച വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആദൽ അൽമനം. സ്വകാര്യ സ്കൂളുകളുടെ ട്യൂഷൻ ഫീസ് സംബന്ധിച്ച് പുറപ്പെടുവിച്ച മന്ത്രിതല പ്രമേയം നമ്പർ 10/2018 ഫീസ് സംബന്ധിച്ച് പുറപ്പെടുവിച്ച മന്ത്രിതല പ്രമേയം നമ്പർ 61/2020 വ്യവസ്ഥകളുടെ തുടർച്ചയായിട്ടാണ് പുതിയ തീരുമാനം. ഈ തീരുമാനങ്ങൾ ലംഘിക്കുന്നതായി തെളിയിക്കപ്പെട്ട സ്കൂളുകൾക്ക് ഉചിതമായ പിഴകൾ ചുമത്താൻ വിദ്യാഭ്യാസ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിക്ക് ഡോക്ടർ ആദിൽ അൽമന അംഗീകാരം നൽകി. ഈ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 8 പേർ പിടിയിൽ. 100 കിലോയോളം വരുന്ന ഷാബു എന്ന മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമമാണ് കോസ്റ്റ് ഗാർഡിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തകർത്തത്. കടൽ വഴിയാണ് ഇത് രാജ്യത്തെ കൊണ്ടുവന്നത്. ഇതിന്റെ വിപണി മൂല്യം 2 മില്യൺ ദിനാറാണ്. രാജ്യത്ത് വൻതോതിൽ മയക്കുമരുന്ന് എത്തിയ കപ്പലിനെ കുറിച്ച് വിവരം ആഭ്യന്തര മന്ത്രാലയത്തിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. ആവശ്യമായ നിയമപരമായ അനുമതി നേടിയ ശേഷം പ്രത്യേക സംഘം നിയോഗിച്ച് കപ്പലിന്റെ ലൊക്കേഷൻ കണ്ടെത്തുകയായിരുന്നു. ഏഷ്യൻ പൗരനായ 7 പേരാണ് പിടിയിലായിട്ടുള്ളത്. കപ്പലിൽ നടത്തിയ പരിശോധനയിൽ ഷാബു അടങ്ങിയ 6 ജാറുകൾ പിടിച്ചെടുത്തു. വിദേശികൾക്ക് സർക്കാർ മേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്കുള്ള വിസ മാറ്റ നിയന്ത്രണത്തിൽ ഇളവ്. 3 വിഭാഗങ്ങളെ സ്വകാര്യ മേഖലയിലേക്കുള്ള വിസ മാറ്റ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇത് സംബന്ധിച്ച തീരുമാനം പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ പുറപ്പെടുവിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ സർക്കാർ മേഖലയിലും പൊതുമേഖലയിലും ജോലി ചെയ്യുന്ന പ്രവാസികൾ സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറുന്നത് നിർത്തലാക്കണമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. സർക്കാർ മേഖലയിൽ നിന്ന് വിരമിച്ചവർക്കും രാജിവച്ചവർക്കും പിരിച്ചുവിട്ടവർക്കുമാണ് ആദ്യഘട്ടത്തിൽ തീരുമാനം ബാധകമാകുക. രാജ്യത്തെ സർക്കാർ സ്വകാര്യ തൊഴിൽ മേഖലയിൽ നിന്ന് സ്വദേശിവൽക്കരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. നേരത്തെയുള്ള സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം രാജ്യത്തെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന 23% പ്രവാസികളാണ്. ഗൾഫ് മേഖലയിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 3.5 ലക്ഷത്തോളം സ്വദേശികളും 1 ലക്ഷത്തോളം പ്രവാസികളുമാണ് പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നത്. രാജ്യത്ത് വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ 27 മദ്യവ്യാപാരികൾ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 1113 കുപ്പി പ്രാദേശികമായി നിർമ്മിച്ചതും ഇറക്കുമതി ചെയ്തതുമായ മദ്യം പിടികൂടി. ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗമാണ് പരിശോധന നടത്തിയത്. പ്രതികളെയും പിടിച്ചെടുത്ത വസ്തുക്കളും നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി US മരിച്ചു. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി പ്രജോബ ജബാസ് ആണ് മരിച്ചത്. 12ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഫ്ലോറിഡയിലെ നാസ കേന്ദ്രം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. ഇതിനിടെ ഓർലാൻഡോയിൽ താമസിച്ചിരുന്ന ഹോട്ടലിലെ നീന്തക്കുളത്തിൽ വീണ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആശുപത്രിയിൽ കഴിഞ്ഞത്. സ്കൂളിൽ നിന്നുള്ള 60 സഹപാഠികളും 6 അധ്യാപകരും അടങ്ങുന്ന സംഘത്തോടൊപ്പം പ്രജോബ യുഎസിൽ എത്തിയത്. പ്രജോബിന്റെ മാതാപിതാക്കളും കഴിഞ്ഞ ദിവസം ഓർലാൻഡോയിൽ എത്തിയിരുന്നു. വർഷങ്ങളായി പ്രജോബ ജബാസിയുടെ കുടുംബം കുവൈറ്റിലുണ്ട്. പ്രജോബിന്റെ പിതാവ് സഹാ തോമസ് കറാഫി കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജീവനക്കാരനാണ്. മാതാവ് വനിത വിൻസി ടാലി ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ അലങ്കാരങ്ങളും നീക്കം ചെയ്യണമെന്ന കടകൾക്ക് നിർദ്ദേശം നൽകി മുനിസിപ്പാലിറ്റി. പ്രവാസികളെയും കടഉടമകളെയും ഈ തീരുമാനം ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകർഷകമായ ക്രിസ്മസ് പ്രദർശനങ്ങൾ സൃഷ്ടിക്കാൻ വലിയ രീതിയിൽ ഒരുങ്ങിയ കടഉടമകൾക്ക് ഈ തീരുമാനം തിരിച്ചടിയായി. രാജ്യത്തിന്റെ മതം, ആചാരങ്ങൾ, പാരമ്പര്യം എന്നിവയുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന ചില പൗരന്മാരുടെ എതിർപ്പിനെ തുടർന്നാണ് കടകളിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ വിൽക്കുന്നത് കുവൈറ്റ് മുമ്പും നിരോധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പൗരന്മാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററുകളൊന്നായ അവന്യൂ മാളിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി മാളിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ക്രിസ്മസ് ട്രീ നീക്കം ചെയ്യുകയായിരുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലം പ്രതിവർഷം 4000 പൗരന്മാർ മരിക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഹെൽത്ത് പ്രൊമോഷൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അബീർ അൽ ബത്വ. ഇത് പൗരന്മാരുടെ മൊത്തം മരണത്തിന്റെ 72% കുവൈറ്റിലെ മൊത്തം മരണത്തിന്റെ 79% ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 41% മരണങ്ങളും ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണെന്ന് ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത്. 15% മരണങ്ങളും ക്യാൻസർ മൂലമാണ്. 3% വീതം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും പ്രമേഹവും മരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുള്ള എല്ലാ ഇന്ത്യൻ ഡെലിവറി ഡ്രൈവർമാർക്കും എംബസി മാർഗനിർദ്ദേശം നൽകി. റെസ്റ്റോറന്റ് ഡ്രൈവർമാർ, ഡെലിവറി ഡ്രൈവർമാർ, കൊറിയർ ഡ്രൈവർമാർ എന്നിങ്ങനെയുള്ള മേഖലയിലേക്ക് പുതുതായി എത്തുന്നവർക്കും മുമ്പ് ജോലി ചെയ്യുന്നവർക്കും നിർദ്ദേശം ബാധകമാണ്. ഡെലിവറി ഡ്രൈവർമാർക്ക് സ്മോൾ ടു മീഡിയം എന്റർപ്രൈസസ് SME വിസയാണ് നൽകുന്നത്.
ഇത് ഒരേ തൊഴിലുടമയ്ക്ക് കീഴിൽ ജീവനക്കാരനെ മൂന്ന് വർഷം ജോലി ചെയ്യേണ്ടി വരും. മൂന്ന് വർഷം കഴിയാതെ വിടുതൽ കൈമാറ്റത്തിന് ഒരു വ്യവസ്ഥയുമില്ല. മൂന്ന് വർഷത്തിന് ശേഷം തൊഴിലാളിക്ക് മറ്റൊരു SME തൊഴിലുടമയ്ക്ക് കീഴിൽ ട്രാൻസ്ഫർ ലഭിക്കും, അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങണം. ശമ്പളം സാധാരണയായി ഡെലിവറി ടാർഗറ്റുകൾക്കൊപ്പം കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ളതും ഡെലിവറികളുടെ ദൂരത്തെ അടിസ്ഥാനമാക്കിയുമാണ്. ഒരു നിശ്ചിത വരുമാനം ഇത്തരം കമ്പനികൾ ജീവനക്കാർക്ക് നൽകുന്നില്ല. ജോലി സ്വീകരിക്കുന്നതിന് മുമ്പ് തൊഴിലാളികൾ കരാർ കൃത്യമായി മനസ്സിലാക്കണം. തൊഴിലാളിയുടെ മിനിമം ജോലി സമയം, ഓവർടൈം വേതനം, അവധിക്കാലാവകാശം, തൊഴിലാളിയുടെ ആരോഗ്യം, സുരക്ഷ എന്നിവ പോലെയുള്ള അടിസ്ഥാന അവകാശങ്ങൾ തൊഴിലുടമ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ജോലിക്കിടയിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വ്യക്തത വേണം. ഫിർദോസിൽ ബാങ്കിലെ സ്ത്രീകളുടെ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ സ്ഥാപിച്ച രണ്ട് പ്രവാസികളെ പിടികൂടി. ഒരു ഇന്ത്യക്കാരനെയും ഈജിപ്ഷ്യൻ പ്രവാസിയെയും രണ്ടു വർഷത്തേക്ക് തൊഴിൽ സഹിതം തടവിലാക്കാൻ കോടതി വിധിച്ചു. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയാൽ പ്രതികളെ നാടുകടത്തും. കുറ്റകൃത്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില: 1 ഗ്രാം 24 കാരറ്റ് 20 കടി 407 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കടി 900 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 269 രൂപ 97 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.